പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശങ്ക തുടരുന്നു. ഇവിടെയുള്ള 6 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിന് പുറമെ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിൽ 5 പേർക്ക് കൂടി കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് റിയാസ് നൽകും. റിയാസ്, ഇവരുടെ ആദ്യഘട്ട പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇവരുടെ അന്തിമ ഫലം എപ്പോഴാണ് ലഭിക്കുക? അർജുൻ, ഈ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിൽ ആദ്യഘട്ട കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചവരുടെ ഫലങ്ങളാണ് ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് 6 പേരാണ് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ. ഇനി ബാക്കിയുള്ളവർ 2 പേരാണ് എന്നാണ് അല്പം മുൻപ് ഇതിനു തൊട്ടു മുൻപ് ഞാൻ അവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഇന്ന് ഇതുവരെയായി ഉൾപ്പെടെ 150 പേരിലാണ് ഇപ്പോൾ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇന്നലെയും ഇന്ന് ഉച്ചവരെയും തന്നെ ആർക്കും ഇതുവരെ കോവിഡ് പോസിറ്റീവ് കണ്ടെത്തിയിട്ടില്ല എന്നൊരു ഒരു ആശ്വാസകരമായ ഒരു വാർത്ത കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ പിന്നെ ഇക്കാര്യത്തിൽ, അതായത് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയതിൽ 100+ പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു എന്ന തരത്തിൽ വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു. അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അതുപോലെ സമൂഹ മാധ്യമങ്ങളൊക്കെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് പിറകിരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് മെഡിക്കൽ സൂപ്രണ്ട് അതായത് ഡോക്ടർ കെ സുദീപ് ഇത് സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം. അതായത് ജനങ്ങൾക്ക് ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ആരും തന്നെ അനാവശ്യമായി സന്ദർശനം നടത്തേണ്ടതില്ല. ഇക്കാര്യത്തിൽ കർശന നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കടുത്ത ജാഗ്രത ഇക്കാര്യത്തിൽ ജനങ്ങൾ പുലർത്തണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അർജുൻ, ഇവരുടെ അന്തിമ ഫലം എപ്പോഴാണ് ലഭിക്കുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകാൻ കഴിയുമോ റിയാസ്? മറ്റു 2 പേരുടെ അന്തിമ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറിയാൻ പറ്റും എന്നുള്ളതാണ്. അത് എങ്കിലും മറ്റു 2 പേരെ മാത്രമല്ല, ഇനിയും ഈ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് തുടരാൻ തന്നെയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ തീരുമാനം. ഇക്കാര്യത്തിൽ അവർ പറയുന്നത് അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവരെ നിർബന്ധമായി റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കും. അതുമാത്രമല്ല, ശസ്ത്രക്രിയ നടത്തുന്ന രോഗികൾക്ക് അതിനു മുൻപും റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തും. കൂടാതെ OP വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നതും പരിഗണനയിലുണ്ട്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ശക്തമായ ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ പരിശ്രമം നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കോവിഡ് വ്യാപന കേന്ദ്രമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാറരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി അധികൃതർക്കും ആരോഗ്യവകുപ്പിനും എല്ലാം ഉണ്ട്. അതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിയാസ്, അതോടൊപ്പം ഈ തളിപ്പറമ്പ് മേഖലയിലെ ഒരു കോവിഡ് സാഹചര്യം എന്താണ്? നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇവിടെ മത്സ്യ മാർക്കറ്റ് ഉൾപ്പെടെ അടച്ചുപൂട്ടിയിരുന്നു. തീർച്ചയായിട്ടും നിയന്ത്രണത്തിന്റെ ഭാഗമായി മത്സ്യ മാർക്കറ്റുകളെല്ലാം തന്നെ അടച്ചുപൂട്ടി. അതിന് പിന്നാലെ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഒരു ഔദ്യോഗികമായ ഉത്തരവും ഇറങ്ങി. കാരണം ജില്ലയിലെ തന്നെ മത്സ്യ മാർക്കറ്റുകൾ 31 വരെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ 1000 മുകളിൽ കോവിഡ് വ്യാപനം കോവിഡ് ബാധ സ്ഥിരീകരിച്ച ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇന്ന് തളിപ്പറമ്പ് നഗരത്തെ സംബന്ധിച്ച് ആളുകൾ പുറത്തിറങ്ങുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, തളിപ്പറമ്പ് പോലീസ് മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും കാലയളവിനിടയിൽ 700 കേസുകളായിരുന്നു ആകെ തളിപ്പറമ്പിൽ മാസ്ക് ധരിക്കാത്തതിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു 4-5 മാസം. പക്ഷേ ഇന്നലെ അത് 35 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വെള്ളിക്കിൽ പാർക്കിൽ പലരും എത്തുന്നു. ഈ ഒരു ലോക്ക്ഡൌൺ പൂർണ്ണമായും നിയന്ത്രണങ്ങൾ ലോക്ക്ഡൌൺ പിൻവലിച്ചെങ്കിലും അതിന്റെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ പറയുന്ന ഒരു സാഹചര്യം, അതായത് ഈ വെള്ളിക്കിൽ പാർക്കിൽ മാസ്ക് ധരിക്കാതെ ആളുകൾ എത്തുന്നു, ഈ ഒരു അവസ്ഥയിലാണ് പോലീസ് കർശനമായ നടപടിയിലേക്ക് പോയത്. 35 പേർക്കെതിരെയാണ് ഇന്നലെ മാസ്ക് ധരിക്കാത്തതിന്റെ പേരിൽ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെയാണ് 460 കേസുകൾ റിപ്പോർട്ട് ചെയ്തതെന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പോലും എപ്പിഡമിക് ആക്ട് ലംഘിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും പോലീസ് സൂചിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ കടുത്ത ജാഗ്രത വേണം. ഒരു വലിയൊരു ജനങ്ങളെല്ലാം തന്നെ സ്വയം ബോധവാന്മാരാവണം. നമ്മളെല്ലാം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന മുന്നറിയിപ്പും തളിപ്പറമ്പ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. അർജുൻ,
മുഹമ്മദ് റിയാസാണ് വിവരങ്ങൾ നൽകിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ആദ്യഘട്ട പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് മേഖലയിലും നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. പോലീസ് നടപടിയുടെ ഭാഗമായി രോഗവ്യാപനം തടയുന്ന നടപടിയുടെ ഭാഗമായി മാസ്ക് ധരിക്കാത്തതിന് ഇന്നലെ മാത്രം 35 പേർക്കെതിരെയാണ് കേസെടുത്തത്.